ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വൈകുന്നേരം മുതൽ പി എം ഇന്റേൺഷിപ്പ് സ്കീമിൻ്റെ ആപ്ലിക്കേഷൻ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ് പി എം ഇന്റേൺഷിപ്പ് സ്കീം, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ എന്താണ് പി എം ഇന്റേൺഷിപ്പ് സ്കീം എന്ന് നോക്കാം. 2023-2024 ബഡ്ജറ്റിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആയിരുന്നു പി എം ഇന്റേൺഷിപ്പ് സ്കീം എന്ന് പറയുന്നത്. ഇന്റേൺഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല, നമുക്ക് ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഒരു ജോലിക്ക് കയറാൻ വേണ്ടി സാധിക്കത്തില്ലല്ലോ. അപ്പോൾ നമ്മളൊരു ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റെസ്യൂമയിൽ കാണിക്കുമ്പോൾ നമുക്ക് ജോലി കയറാൻ വേണ്ടി എളുപ്പമാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്. ഇപ്പം നോർമലി നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് നമ്മൾ അങ്ങോട്ട് പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് ഇന്റേൺഷിപ്പ് ചെയ്യൽ. ഈ ഇന്റേൺഷിപ്പ് എന്നാൽ അങ്ങനെയല്ല. ഇത് നമുക്ക് ഗവൺമെൻറ് 4500 രൂപ പേയ്മെൻറ്റ് ചെയ്യും, കമ്പനി 500 രൂപ പേയ്മെൻറ്റ് ചെയ്യും. അങ്ങനെ മന്ത്ലി 5000 സ്റ്റേ ഫണ്ടോട് കൂടിയിട്ടാണ് ഈ ഇന്റേൺഷിപ്പ് വരുന്നത്. അതുമാത്രമല്ല, നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ ഇതിൽ എലിജിബിൾ ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ഓൺ ടൈം പേയ്മെൻ്റ് ആയിട്ട് ഒരു 6000 രൂപീസ് കൂടിയുണ്ട്. അത് വേറൊന്നിനുമല്ല, നമുക്കിപ്പോൾ ഫസ്റ്റ് ഒരു ട്രാവൽ അലവൻസ്, നമുക്ക് കുറച്ച് തിങ്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഫസ്റ്റ് ഒരു 6000 രൂപീസ് നൽകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ഈ 5000 രൂപീസിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയല്ല, നമ്മൾ സ്വന്തമായിട്ട് ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിന് ഇങ്ങനെ കുറച്ച് ഇന്റേൺഷിപ്പ് ഫെലോഷിപ്പ് ഒക്കെ പെയ്ഡ് ആയിട്ട് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത് വരുന്നുണ്ടാവും. അല്ലാതെ ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഏതെങ്കിലും ഇപ്പോൾ കമ്പനിയിലോ നമ്മൾ പഠിച്ചതിൻ്റെ ബേസ് ആയിരിക്കുമല്ലോ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് മിക്കവാറും ചെയ്യുന്നത്. അത് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയും ഞാൻ ഇത് പറയുന്നത്. ഇതിപ്പോൾ അറിയില്ല, ഇപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഇപ്പോൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് അറിയില്ല ഇന്റേൺഷിപ്പിനെ പറ്റി. അങ്ങനെയുള്ളവർക്കാണ് ഇത് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഇങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഗുണങ്ങൾ, നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ 1 ഇയർ ആണ് ഇതിൻ്റെ ടേംസ് വരുന്നത്. ഒരു 1 ഇയർ ഒരു കമ്പനിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയി, നമ്മൾ സ്കിൽഡ് ഓറിയൻറ്റഡ് ആയി. അപ്പോൾ കമ്പനിയും നമ്മളെ അവിടെ തന്നെ കമ്പനിയിൽ തന്നെ നിലനിർത്താൻ വേണ്ടി നോക്കും. കാരണം കമ്പനി 1 വർഷം ഒരാൾക്ക് ട്രെയിനിങ് കൊടുത്തു, അപ്പോൾ അയാൾ എക്സ്പീരിയൻസ്ഡ് ആയി, സ്കിൽഡ് ആയി. അപ്പോൾ അയാളെ തന്നെ പോസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും കമ്പനിക്കും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുക. വീണ്ടും ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളെ എടുക്കുന്നതിൽ നല്ലത് ഈ എക്സ്പീരിയൻസ് ആയിട്ടുള്ള അവളെ അവിടെ നിർത്താനായിരിക്കും കമ്പനിക്ക് താല്പര്യം. ഇനി നമുക്ക് ബൈ ചാൻസ് അവിടെ കിട്ടിയില്ല, അപ്പോൾ നമ്മളൊരു സ്കിൽ ഒരു നമ്മൾ എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് മറ്റെവിടെയെങ്കിലും ജോലി നോക്കാനും കൂടി എളുപ്പമാണ്. അതുമാത്രമല്ല, ഇനിയിപ്പോൾ നമുക്ക് ഇനി ബൈ ചാൻസ് ഇവിടെ കിട്ടിയില്ലെങ്കിലും അവിടെ വേക്കൻസി വരുമ്പോൾ അവർ നമ്മളെ ഇൻഫോം ചെയ്യും. കാരണം അവർക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളെയാണല്ലോ താല്പര്യം. പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് 10ാം ക്ലാസ് +2 ഡിഗ്രി, ഇപ്പോൾ ഡിസ്റ്റൻസ് ഡിഗ്രി ആവാം, അതും അല്ലെങ്കിൽ ഏത് ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പോൾ 10ാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ, +1 +2 ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും അപ്ലൈ ചെയ്യാം, ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഇപ്പോൾ ഇനി +2 ഫെയിൽഡ് ആണെങ്കിലും അപ്ലൈ ചെയ്യാം. +2 കഴിഞ്ഞതാണ് ഡിഗ്രി പകുതിക്ക് നിർത്തി, ഡിഗ്രി കംപ്ലീറ്റ് അല്ല, ഡിഗ്രി പഠിച്ചിട്ടില്ല എന്നുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏത് ക്വാളിഫിക്കേഷനും ഈ മിനിമം ഒരു ഇതിൽ നിൽക്കുന്ന ഏത് ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഓവർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് PhD, MBBS, BDS, IIT, IIM എന്നുള്ള ഓവർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. അതുപോലെ 1 വർഷത്തെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 8 ലക്ഷത്തിൽ താഴെ ഉള്ളവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഏജ് ലിമിറ്റ് വരുന്നത് 21 വയസ്സിനും 24 വയസ്സിനും ഇടയിലുള്ളവർക്ക് മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടൊന്നും ചെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. 21 വയസ്സ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചെന്ന് ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ PM ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നവർക്ക് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന എന്നീ സ്കീമുകൾ കൂടി ഇവർക്ക് ഇതുമായി ലഭിക്കുന്നതാണ്. നമ്മളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഗവൺമെൻറ് ഇങ്ങനെ ഒരു സ്കീം പ്രൊവൈഡ് ചെയ്യുന്നതെന്ന്. ഇന്ത്യ രാജ്യത്താണ് ഏറ്റവും കൂടുതൽ ഹ്യൂമൻ റിസോഴ്സ് ഉള്ളത്. എന്നാൽ ഹ്യൂമൻ റിസോഴ്സ് ഏറ്റവും ഡെവലപ്പ് ആവാത്ത കൺട്രിയും നമ്മുടെ രാജ്യമാണ്. നമ്മുടെ രാജ്യത്തെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം നമ്മുടെ ഈ തൊഴിലില്ലായ്മയ്ക്കൊക്കെ ഒരു പരിഹാരം എന്ന നിലയിലേക്കാണ് ഇങ്ങനെ ഒരു സ്കീം ഗവൺമെൻറ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ PM internship.MCA.gov.in എന്ന വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാവുന്നതാണ് എലിജിബിൾ ആണെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ്
വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വീഡിയോസ് ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ഷെയർ ചെയ്യുക.